ഓർക്കസ്ട്രയും എല്ലാം കൂടെ നിറഞ്ഞു നിന്നു. മോൾ ഒരുപാട് ഭാഗങ്ങൾ മനോഹരമായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ മോള് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യം, കന്നിമണ്ണിന്റെ പൂവായൊന്ന് ജസ്റ്റ് പാടി. കന്നിമണ്ണിന്റെ പൂമേ അടിപൊളി. ഇതുപോലെ വേണം എല്ലായിടവും വരാൻ. അപ്പൊ ചെലപ്പോ പാടുമ്പോഴത്തേക്ക് ഈ അടുത്ത ലൈൻ പാടുമ്പോഴത്തേക്ക് ആ നോട്ട്സ് ഇത്തിരി മാറിപ്പോണം.
അതൊരു വലിയ പ്രശ്നമല്ല. കാരണം ഈ തുടക്കത്തിൽ തന്നെ ഇത്രയും പെർഫെക്ഷനോടുകൂടി പാടാമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് പാട്ടാകുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം പാടാൻ സാധിക്കും. എനിക്ക് അതുമാത്രമേ തോന്നിയുള്ളൂ. മനോഹരമായിട്ട് പാടി കേട്ടോ. കുറേ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ് മക്കളെ, നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർ. കുറേയും കൂടെ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോഴാണ് നമ്മൾ എന്താ പറയണ്ടാ ഒരു പെർഫെക്ഷനിലേക്ക് എത്തുന്ന മോളെ. എല്ലാവരും അങ്ങനെ അതിൻ്റെ ഒരു പാതയിലാണ്. ഇപ്പോൾ ചരിത്രങ്ങളാണെങ്കിലും ഒരു എനിക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കോമ്പസിഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് വേണം ഞാൻ മരിക്കാനെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് മരണമേ ഇല്ല. എപ്പോഴും എൻ്റെ പാട്ട് എനിക്ക് രണ്ട് തവണ കേൾക്കുമ്പോൾ അയ്യോ ഇത് ഇന്നതാക്കാരുന്ന അതിനുള്ള കുഴപ്പങ്ങളെല്ലാം കേൾക്കും. അതുകൊണ്ട് ഞാനത് കേൾക്കാറില്ല. അത് പറയുന്നത് നമ്മൾ ഒക്കെ പെർഫെക്റ്റ് ആകാനുള്ള ഒരു ആ ഒരു പാതയല്ലേ മോളെ നമ്മളൊക്കെ അല്ലേ. നന്നായിരുന്നു മക്കളെ. എന്താ നന്നേ? പ്രത്യേകിച്ച് എനിക്ക് വന്നു ഞാൻ ഇതിൽ പരം ഇതിൽ ചേരുന്ന ഒരു കോസ്റ്റ്യൂം വേറെ ഇല്ല എന്ന് തോന്നുന്നു. ഈ ഒരു പാട്ടിൽ സെയിം ആണ്. എക്സാക്ട്ലി. വാവ്, എന്ത് രസമായിട്ടാണ് മോൾ ആ എക്സ്പ്രഷൻ ഒക്കെ നന്നായിട്ട് എല്ലാം ആ കോമ്പസിഷന്റെ ഒരു ആത്മാവ് അറിഞ്ഞു തന്നെ മോള് പാടിയെന്നുള്ളത് കേട്ടോ. ആ പാട്ടിന്റെ ഒരു ശരിക്കും ആ ഒരു പാട്ടിന്റെ ഒരു ഫീൽ എന്താന്ന് മനസ്സിലാക്കി പാടാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ആ വീഴുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച്, ആ ഒരു പ്രോഗ്രസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലേറ്റവും വലിയ സന്തോഷം ഈ ഒരു വേദി ഒരുക്കി തന്ന ടോപ്പ് സിംഗർ എന്നോട് നിങ്ങൾ നന്ദി പറയണം. അപ്പൊ ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ഓക്കെ മോളെ. മക്കളെ, അല്ല ഞാൻ ആലോചിക്കുകയാണ്, ഈ മോള് എല്ലാരും പറഞ്ഞതുപോലെ തന്നെ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ സ്മോൾ ഗ്യാപ്പേ ഉള്ളൂ ആ ഒരു ഡാൻസ് കളിക്കാനായിട്ട്. ചെറിയൊരു ബി ജി എമ്മേ ഉള്ളൂ. പക്ഷെ അവിടെ എങ്ങനെ കളിക്കാം, എങ്ങനെ തീരുമാനിച്ചാണോ വന്നത് മക്കള്? എപ്പ പ്ലാൻ ചെയ്താലും മക്കള് തിരിച്ചത് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തപ്പോ ആ സ്മോൾ ഗ്യാപ്പിലെ ഡാൻസ് കഴിഞ്ഞ് എടുത്തപ്പോ ഒരു ജെർക്കും ഇല്ലായിരുന്നു. അത്ര എഫക്റ്റീവ് ആയിരുന്നു. അത് എടുത്തപ്പോഴത്തേക്കും ശ്രുതി ചേർന്ന് കറക്റ്റ് ആയിട്ട് അത് പാടി. അതുപോലെ മക്കളെ, ആ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് താങ്ക് യു പറയാം. ഞങ്ങൾ ഇവിടെ വാവ് സൂപ്പർ ഒക്കെ പറയാൻ വന്നതും പാടിക്കഴിഞ്ഞത് ഉണ്ടോ താങ്ക് യു. അതുപോലെ ആ സംഗതി അത് ആ അത് ഒന്ന് ഒന്നുകൂടെ കുറച്ചുകൂടെ നന്നാകാം എന്ന് എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞോ. ഓ സരിമക സരിമക അതെല്ലാം നന്നായിട്ട് എടുത്തു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാട്ടിന്റെ കൂടെ അത് എടുക്കാനായിട്ട്. അതൊക്കെ നന്നായിട്ട് എടുത്തു. മോള് മിടുക്കിയാണ് കേട്ടോ. ഒരുപാട് എനിക്ക് ഇഷ്ടമായി. നന്നായി ആസ്വദിച്ചു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബിന്നി, ഓ നമ്മുടെ രണ്ടു പേർക്ക് മത്സ്യകന്യകമാർക്ക് ഒരു സംശയം. അതായത് കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മതപ്പൂ കണ്ണമ്പൂ ഇത് രണ്ടും എന്താണെന്ന് ഇവർക്കൊന്ന് ചെറിയ സംശയം. അവരെ അടുത്ത് പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഒന്ന് പിന്നീട് അടുത്ത് ഒന്ന് ചോദിക്കണം. ഈ കണ്ണമ്പൂ എന്താണ്, ഈ എന്താണ് ആക്ച്വലി ഈ രണ്ട് പൂവിനെ കുറിച്ച് കന്മതപ്പൂ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ കണ്ണമ്പൂ ഞാൻ ഇതുവരെ കേട്ടില്ല. എനിക്ക് തോന്നുന്നു കണ്ണമ്പഴത്തിന്റെ പൂവായിരിക്കും. നിങ്ങൾ വേറെ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചല്ലേ. ഞാൻ കണ്ണമ്പഴമാണെന്ന് മനസ്സിലായല്ലോ.